നമസ്കാരം എല്ലാവർക്കും. എൻജിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മുടെ വ്ളോഗും കോണ്ടൻറ്റും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, കുറച്ച് കാലമായിട്ട് ഫോർഡ് ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് ആശങ്കയുണ്ടായിരുന്നു. ഫോർഡ് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് എല്ലാവരും വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്നൊരു സന്ദർഭമായിരുന്നു. എന്നാൽ ഫോർഡിൻ്റെ പല പ്രോഡക്റ്റുകളും വിപണിയിലേക്ക് വരുന്നുണ്ടായിരുന്നു. വളരെ ഫേസ് ഷിഫ്റ്റഡ് ആയിട്ടുള്ള, ഇപ്പോൾ റീസെൻ്റ്ലി ഫിഗോ ഓട്ടോമാറ്റിക് വേർഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഇക്കോസ്പോർട്ടിൻ്റെ ഒരു ഫേസ് ഷിഫ്റ്റ് ലോഞ്ച് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ഫോർഡിൻ്റെ ഭാഗത്തു നിന്നൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിരിക്കുന്നത്. ഫോർഡ് ഇന്ത്യയിൽ നിന്നും പോവുകയാണ്. അതേ സുഹൃത്തുക്കളെ, ഫോർഡ് ഇന്ത്യയിൽ അവരുടെ ഗുജറാത്തിലെ പ്ലാന്റ് ഷട്ട് ഡൗൺ ചെയ്യാൻ പോവുകയാണ്. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ അവരുടെ എൻജിൻ പ്രൊഡക്ഷൻ പ്ലാന്റും ഷട്ട് ഡൗൺ ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് കൺഫേം ചെയ്ത് പറയാം, ഫോർഡ് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി ഇന്ത്യ വിട്ട് പോവുകയാണ്. വളരെ വിഷമകരമായ ഒരു വാർത്തയാണ്. ഫോർഡിൻ്റെ വണ്ടികളെല്ലാം വളരെ നല്ല വണ്ടികളാണ്. പക്ഷേ എന്താണ് ഫോർഡിന് ഇന്ത്യയിൽ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ വളരെ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ഫോർഡ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ സ്റ്റൈലിങ്ങിലും അതുപോലെ തന്നെ ഇന്ത്യൻസിന് ആവശ്യമായിട്ടുള്ള ചില ഫീച്ചറുകളും നൽകുന്നതിൽ ഫോർഡ് പരാജയപ്പെട്ടു. അതുമാത്രമല്ല, ഫോർഡ് എന്ന് പറയുന്ന കമ്പനി മൈലേജിൻ്റെ ഒരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിലും മറ്റുള്ള വാഹന കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്ന പോലെ ഒരു മൈലേജ് അവർക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, റീസെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ടൈം സ്കെഡ്യൂളിൽ ഒരു അപ്ഡേഷൻ പോലും പല വാഹനങ്ങൾക്കും കൊടുക്കാൻ ഫോർഡിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഫോർഡ് റീസെൻ്റ്ലി വളരെ നല്ല ഒരു രീതിയിലൊരു പ്രോഗ്രസ്സാണ് ഫോർഡിന് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. കാരണം ഫോർഡിൻ്റെ സർവീസ് കോസ്റ്റ് എല്ലാം വളരെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇക്കോസ്പോർട്ടൊക്കെ എന്ന് പറയുന്ന മോഡലെല്ലാം വളരെ നല്ലൊരു ചൈത്രയാത്ര തുടർന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ 2013 വന്ന ഇക്കോസ്പോർട്ടിനെ കടത്തി വെട്ടിക്കൊണ്ടാണ് പിന്നീട് വരുന്ന മാരുതിയുടെ 4-സ്റ്റാർ റേറ്റിംഗ് മാത്രം ലഭിച്ചിട്ടുള്ള, 64 കിലോമീറ്റർ വേഗതയിൽ ഉള്ള ക്രാഷ് ടെസ്റ്റിൽ 4-സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുള്ള വിറ്റാറ ബ്രസ, അതിലൊരു കാര്യമായിട്ട് അപ്ഡേഷൻ പോലും വന്നിട്ടില്ല. ആ വാഹനമാണ് ഇപ്പോൾ കോമ്പാക്ട് എക്സ് യു വിയിൽ നമ്പർ വണ്ണിൽ നിൽക്കുന്നത്. പക്ഷേ ഫോർഡിന് എന്താണ് സംഭവിച്ചത്? അതിനൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ സർക്കാരും കൂടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം വേറൊന്നുമല്ല, ഇവിടുത്തെ ടാക്സ് സിസ്റ്റം. ഫോർഡിൻ്റെ വാഹനങ്ങളെന്ന് പറയുന്ന ഹൈ എൻഡ് വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫോർഡ് ഒരിക്കലും എന്താ പറഞ്ഞത്, എൻജിനിലോ സേഫ്റ്റിയിലോ ഒന്നും ഒരു കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. ഫോർഡിൻ്റെ ഭാഗത്തും ഒരു റീസെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്കെഡ്യൂൾഡ് അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് പരമാർത്ഥമാണ്. പക്ഷേ ഈ ടാക്സേഷൻ എന്ന് പറയുന്നത് ഫോർഡിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യമായിട്ട്, അത് പേഴ്സണൽ അഭിപ്രായമാണ്, എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്, നിങ്ങൾക്ക് കമൻറ്റിലൂടെ അത് ഷെയർ ചെയ്യാൻ പറ്റും, നിങ്ങളുടെ അഭിപ്രായം ഷെയർ ചെയ്യാൻ പറ്റും. പക്ഷേ ഒഫീഷ്യലി ഫോർഡ് പറയുന്നത്, ഫോർഡ് പോയാലും ഇന്ത്യ വിട്ട് പോയാലും ഇന്ത്യയിലെ ഉപഭോക്താക്കൾക്ക് ഫോർഡ് അവരുടെ സർവീസ് പ്രൊവൈഡ് ചെയ്യും, അതുപോലെ തന്നെ അവരുടെ എക്സ്റ്റെൻഡഡ് വാറണ്ടി നൽകിയിട്ടുണ്ടെങ്കിൽ അതും കാത്തുരക്ഷിക്കും. അതുമാത്രമല്ല, ഫോർഡ് ഇന്ത്യയിലേക്ക് തിരിച്ച് വരാനുള്ള സാധ്യത അവർ ഇട്ടിട്ടാണ് അവർ ഇന്ത്യയിൽ നിന്ന് പോകുന്നത്. കാരണം അവർ ഇലക്ട്രിക് വാഹനങ്ങളിലൂടെ ഇന്ത്യയിലേക്ക് തിരിച്ചു വരും. അതുപോലെ തന്നെ ഗ്ലോബൽ പ്രൊഡക്ഷനിലുള്ള മസ്താങ് പോലുള്ള വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഇന്ത്യയിൽ വിൽപ്പന നടത്തും. അവരിപ്പോൾ പറയുന്നത് ഇന്ത്യയിലെ ലോക്കൽ പ്രൊഡക്ഷൻ നിർത്തിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്, നിർത്താൻ പോകുന്നു എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം ഫോർഡ് ഇന്ത്യ വിട്ടു പോവുക എന്ന് തന്നെയാണ്. ഇത് ഫോർഡിൻ്റെ കാറുകളും എസ് യു വികളും അതുപോലെ തന്നെ കോമ്പാക്ട് എസ് യു ഒക്കെ ഓൺ ചെയ്തിരിക്കുന്ന ആളുകൾക്ക് വളരെ വിഷമകരമായിട്ടുള്ളൊരു വാർത്തയാണ്. കാരണം നല്ല വാല്യൂ ഉള്ളൊരു പ്രോഡക്റ്റുകൾ ഫോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ നമ്മൾ എൻഡവർ നോക്കുകയാണ്, എത്തിപ്പെടാൻ പറ്റാത്ത വിലയുള്ള വാഹനമാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിലെ ടാക്സ് എന്ന് പറയുന്നത് വളരെ അധികമാണ്. അതുമാത്രമല്ല, മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ കോമ്പാക്ട് സെഗ്മെൻറ്റിൽ വരുന്ന ഫോർഡ് ഇക്കോസ്പോർട്ട്, ഫോർഡ് ഇക്കോസ്പോർട്ടിന് ഒരു ടൈം സ്കെഡ്യൂളിൽ ഒരു അപ്ഡേഷൻ കൊടുത്തിരുന്നെങ്കിൽ ആ വാഹനം ഒരു നമ്പർ വൺ വാഹനമായിട്ട് മാറിയേനെ. എന്തുകൊണ്ടാണത് ഫോർഡ് അത് നൽകാത്തതെന്ന് അറിയില്ല. കാരണം അതിൻ്റെ ടോപ്പ് എൻഡിൽ ഒരു 6 എയർബാഗ്സ് ഉണ്ട്. ഈവൻ മാരുതി വിറ്റാര ബ്രസ നോക്കൂ, ആ ബ്രസ എന്ന് പറയുന്ന വാഹനമാണ് ഇപ്പോൾ അർബൻ ക്രൂയിസർ എന്ന് പറയുന്ന പേരിൽ ടൊയോട്ട ഇറക്കുന്നത്. കാരണം ടൊയോട്ടയും സ്ട്രഗിൾ ചെയ്യുകയാണ് ചില സന്ദർഭങ്ങളിൽ, നമുക്കത് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അപ്പോൾ എന്തായാലും വളരെ പെട്ടെന്നാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഫോർഡ് ഇന്ത്യയിൽ നിന്നും അവരുടെ സർവീസ് അവസാനിപ്പിച്ച് പോവുകയാണ്. സർവീസ് അവസാനിപ്പിച്ച് പോവുക എന്ന് പറയുമ്പോൾ മുഴുവൻ സേവനങ്ങളും അവസാനിപ്പിച്ച് പോവുക എന്നുള്ളതല്ല, അവരുടെ എക്സ്റ്റെൻഡഡ് വാറണ്ടിയും സർവീസും അതുപോലെ തന്നെ സർവീസ് സെൻ്ററുകളും ഇന്ത്യയിൽ പ്രവർത്തിക്കും. എന്നാൽ ഗുജറാത്തിലെ പ്ലാന്റ് അവർ ഷട്ട് ഡൗൺ ചെയ്യാൻ പോവുകയാണ്, അതുപോലെ തമിഴ്നാട്ടിലെ പ്ലാന്റും ഷട്ട് ഡൗൺ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഫോർഡ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു നല്ല വാർത്തയല്ല. അതുമാത്രമല്ല, ഫോർഡിനെ സ്നേഹിക്കുന്ന, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയെ സ്നേഹിക്കുന്ന, നല്ല വാഹനങ്ങളെ സ്നേഹിക്കുന്ന ഒരു ഓട്ടോമൊബൈൽ എന്തുസിയാസ്റ്റിനും ഈ ഒരു വാർത്ത ഒരു നല്ല വാർത്തയായിട്ട് കരുതാൻ കഴിയില്ല. ഷെവർലേക്ക് പിന്നാലെ ഇപ്പോൾ ഫോർഡും ഇന്ത്യയിൽ നിന്ന് പോവുകയാണ്. കാരണം ഇനി ഇന്ത്യയിലുള്ള വാഹനം കമ്പനികളുടെ എണ്ണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പരിമിതമായിട്ടുള്ള വാഹന കമ്പനികൾ മാത്രമേ ഉള്ളൂ. പല വാഹന കമ്പനികളും സ്ട്രഗിളിംഗ് സ്റ്റേജിലാണ്. ടാക്സേഷൻ എന്ന് പറയുന്നത് വലിയൊരു ഘടകമാണ്.
4 meter മുകളിലേക്ക് പോയാൽ ടാക്സ്, 10 ലക്ഷത്തിന് മുകളിലേക്ക് പോയാൽ ടി സി എസ്, അതുപോലെ എൻജിൻ സി സി 1500 മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ടാക്സ്, ഫ്ലഡ് ടാക്സ് അത് നിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബേസ് പ്രൈസിൻ്റെ കൂടെ ജി എസ് ടി ആഡ് ചെയ്യുന്നു. ഈ ബേസ് പ്രൈസും ജി എസ് ടിയും കൂടിയ വിലയ്ക്കാണ് റോഡ് ടാക്സ് ആഡ് ചെയ്യുന്നത്. ഇനി ഇലക്ട്രിക് വെഹിക്കിളുടെ യുഗമാണ് വരാൻ പോകുന്നത്. എന്തുകൊണ്ടെന്നറിയില്ല, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമകരമായൊരു വാർത്തയാണ്. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ വാർത്തയാണ്. ഒറ്റവാക്കിൽ, നമ്മളുടെ ആശങ്കയെല്ലാം ശരിവയ്ക്കുന്ന രീതിയിൽ ഫോർഡ് ഇന്ത്യയിൽ നിന്നും തിരിച്ചു പോവുകയാണ്. ഫോർഡിൻ്റെ സർവീസും അതുപോലെ തന്നെ ബാക്കിയുള്ള കസ്റ്റമർ കെയർ സെൻ്ററുകളും അതുപോലെ തന്നെ ഫോർഡിൻ്റെ സ്പെയർ പാർട്സും ഇന്ത്യയിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എല്ലാ പ്രേക്ഷകരോടും വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളുടെ ചാനലിൻ്റെ കണ്ടന്റ് നിർത്തുന്നു. നന്ദി, നമസ്കാരം.